രതീഷ് എന്നാണ് വിളിപ്പേരെങ്കിലും നമുക്കിത് പഴംപൊരിയാണ്. മൈദയിൽ ഉപ്പ്, പഞ്ചസാര, മഞ്ഞപ്പൊടി, അപ്പക്കാരം, അതുപോലെ ഇത്തിരി തൈരും കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ മാവ് നല്ല കുറുന്നനെ കലക്കിയെടുക്കണം. ഇത് നമ്മൾ അരമണിക്കൂർ മിനിമം വെക്കണം. അതിലേക്ക് നമ്മൾ കരിഞ്ചീരകം, ഏലക്കായ പൊടി കൂടി ചേർക്കുന്നുണ്ട്. മാവ് അവിടെ റെഡിയായി. ആ നേരം നമുക്ക് ഇത്തിരി എണ്ണ ചൂടാക്കാം. നല്ല കിടിലം വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത് നമുക്ക്. ഞാനിവിടെ എടുത്ത സ്വർണത്തിന്റെ വെളിച്ചെണ്ണയാണ്. ഇനി അതിലേക്ക് നമ്മൾ വെട്ടിവെച്ച ഏത്തക്ക മുക്കി ഫ്രൈ ചെയ്യണം. നല്ലൊരു കിടിലം പഴംപൊരിന്റെ കൂടെ നല്ലൊരു കിടിലം സുലൈമാനിയാണ് സ്റ്റൈലെങ്കിലും ഇപ്പം ബീഫാണ് ഒരു ഫാഷൻ. അപ്പം നമുക്കൊരു നാടൻ ബീഫ് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് ബീഫിലേക്ക് ഉലുവ, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, അതുപോലെ സ്ഥിരം ആൾക്കാരായ മഞ്ഞപ്പൊടി, മുളക് പൊടി, കുറച്ച് അധികം മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല പൊടി. ബസ്, വെള്ളം വേണം കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ മുകളിൽ ഇത്തിരി എണ്ണ കൂടെ ആണ് തൂവുക. നോ ഉള്ളി, നോ കറിവേപ്പില, നോ തക്കാളി. അപ്പോൾ കിടിലം ബീഫ് റെഡി. നല്ല കിടിലം പഴംപൊരി, നല്ല കിടിലം ബീഫും കൂടി അങ്ങ് പിടിച്ചിട്ടുണ്ടല്ലോ. പൊളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.